गुड मॉर्निंग डियर स्टूडेंट्स എല്ലാവർക്കും അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് അതിലെ ചാപ്റ്റർ 2 ഈ ക്ലാസ്സിന്റെ നോട്ട്സും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ പോയാൽ അതിന്റെ ലിങ്ക് കിട്ടും അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത നോട്ട്സ് ഒക്കെ കൃത്യസമയത്ത് തന്നെ പ്രിപ്പയർ ചെയ്യുക ഓക്കേ ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പാർട്ട് 9 ആണ് ഈ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന ചാപ്റ്റർ ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ കോൾസ് ഇൻ അരിയർ അതുപോലെ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട് അതെങ്ങനെയാണ് അതിന്റെ അക്കൗണ്ടിങ് ചെയ്യുന്നത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിന്റെ ഒരു പ്രോബ്ലവും ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് നോക്കാം വാട്ട് ഈസ് കോൾസ് ഇൻ അരിയേഴ്സ് എന്താണ് കോൾസ് ഇൻ അരിയർ എന്നുള്ളതാണ് ദി എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് ഓൺ അലോട്ട്മെന്റ് ഓർ ഓൺ കോൾസ് ഈസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ് അതായത് അപ്പൊ നമുക്ക് ഈ ഒരു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ ഒരു കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു അപ്പൊ തവണകളായിട്ടാണ് അതിന്റെ പൈസ കമ്പനി കളക്ട് ചെയ്യുന്നത് അലോട്ട്മെന്റിന്റെ കൂടെ വാങ്ങിക്കും അതുപോലെ ആദ്യം ആപ്ലിക്കേഷൻ അയക്കുന്നു ആപ്ലിക്കേഷന്റെ കൂടെ കമ്പനി പൈസ കളക്ട് ചെയ്യും പിന്നീട് അലോട്ട്മെന്റിന്റെ സമയത്ത് കളക്ട് ചെയ്യും പിന്നെ കോളുകൾ വിളിക്കും അല്ലെ ആ കോൾസിനോട് കൂടെ പൈസ കളക്ട് ചെയ്യുന്നു ഇങ്ങനെയാണ് അതിന്റെ ഒരു രീതി അപ്പോൾ ഈ അലോട്ട്മെന്റിന്റെ പൈസ അടക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ കോളിന്റെ പൈസ അടക്കാൻ പറയുമ്പോൾ ചില ആളുകൾ അടച്ചോളണമെന്നില്ല ചില ഷെയർ ഹോൾഡേഴ്സ് പൈസ അടച്ചോളണമെന്നില്ല അപ്പൊ അങ്ങനെ വരുന്ന ആ ബാലൻസ് എമൗണ്ട് ആണ് നമ്മൾ ഈ കോൾസ് ഇൻ അരിയർ എന്നുള്ള അരിയർ എന്ന് പറഞ്ഞാൽ കുടിശ്ശിക ആവുക എന്നുള്ളതാണ് കോൾ കുടിശ്ശികയാവുക എന്ന് പറഞ്ഞാൽ എന്താണ് പൈസ അടക്കാൻ ആവശ്യപ്പെട്ടിട്ടും ചില ഷെയർ ഹോൾഡേഴ്സ് അവരടക്കേണ്ടുന്ന പൈസ അടക്കില്ല അങ്ങനെ അടക്കാതെ വരുന്ന ആ ഒരു എമൗണ്ട് ഉണ്ടായിരിക്കും അതിന് വിളിക്കുന്ന പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ് ഓക്കെ നമുക്കൊരു എക്സാമ്പിൾ ഒക്കെ അതിന് മനസ്സിലാക്കാം കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ദി എമൗണ്ട് റിമൈനിങ് അൺപെയ്ഡ് അടക്കാതെ ബാക്കിയുള്ള തുകയാണ് അത് ഏതിന്റെ പുറത്താവാം അലോട്ട്മെന്റ് ആയിട്ടാവാം അല്ലെങ്കിൽ കോളുകളാവാം അങ്ങനെ അടക്കാതെയുള്ള ബാലൻസിനാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ എന്ന് പറയുന്നത് ഇനി ഇത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കോൾഡ് അപ്പ് ക്യാപിറ്റൽ കമ്പനി എത്രയാണോ കോൾ ചെയ്തത് എന്ന് നോക്കും നമ്മൾ അതിൽ നിന്നും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അതായത് ആളുകൾ അടച്ച തുക കുറക്കും ഇപ്പൊ കോള് ചെയ്തതും അടച്ചതും തുല്യമാണെങ്കിൽ അവിടെ കോൾസ് ഇൻ അരിയർ ഇല്ല 100,000 രൂപ കമ്പനി അടക്കാൻ ആവശ്യപ്പെട്ടതാണ് കോൾഡ് ക്യാപിറ്റൽ ആളുകൾ അടച്ചതും 100,000 രൂപ അങ്ങനെയാണെങ്കിൽ അവിടെ സീറോ ബാലൻസ് ആണ് ഒന്നും അടക്കാൻ ബാക്കിയില്ല അതായത് കോൾസ് ഇൻ അരിയർ ഇല്ല എന്ന് പറയാം ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റൽ 100,000 അടച്ചത് 90,000 രൂപയാണെങ്കിൽ 10,000 രൂപയുടെ ഡിഫറൻസ് വരും അതായിരിക്കും കോൾസ് ഇൻ അരിയേഴ്സ് ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് മനസ്സിലാക്കാനുള്ളത് മെത്തേഡ്സ് ഓഫ് അക്കൗണ്ടിങ് കോൾസ് ഇൻ അരിയേഴ്സ് ഈ കോൾസ് ഇൻ അരിയേഴ്സ് നമുക്ക് എങ്ങനെ അക്കൗണ്ട് ചെയ്യാം കോൾസ് ഇൻ അരിയർ വന്നാൽ അതിനെ നമ്മൾ കണക്കിൽ എങ്ങനെ കാണിക്കാം അതുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ് പ്രൊസീജിയർ എന്ത് എന്നതാണ് മനസ്സിലാക്കാനുള്ളത് അപ്പൊ അതിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് നമുക്ക് കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്ന അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ അത് അക്കൗണ്ട് ചെയ്യാം രണ്ടാമത്തെ ഓപ്ഷൻ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടും ചെയ്യാം അപ്പൊ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്ന് കോൾസ് ഇൻ അരിയർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം രണ്ടാമത്തത് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതിരിക്കാം ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഇതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം വിത്തൗട്ട് ഓപ്പണിങ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അപ്പൊ ഇവിടെ നമ്മളൊരു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല സോ അണ്ടർ ദിസ് മെത്തേഡ് നോ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ കോൾസ് ഇൻ അരിയേഴ്സ് ഈസ് മെയിൻറ്റെയിൻഡ് അതായത് ഇങ്ങനെ പൈസ കിട്ടാതെ വരുമ്പോൾ ആ കുടിശ്ശികയായ തുക കാണിക്കാൻ വേണ്ടിയിട്ട് അത് സെപ്പറേറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നില്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഷെയർ അലോട്ട്മെന്റിൽ ഡെബിറ്റ് ബാലൻസ് വരും അല്ലെങ്കിൽ ഷെയർ കോളിൽ ഡെബിറ്റ് ബാലൻസ് വരും ആ ഡെബിറ്റ് ബാലൻസിനെയാണ് നമ്മൾ കോൾസ് ഇൻ അരിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് അതായത് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ക്യാപിറ്റൽ നമ്മൾ പറയില്ലേ അപ്പോൾ ഷെയർ അലോട്ട്മെന്റിൽ ഇത്ര രൂപ കിട്ടാനായി എന്ന രീതിയിൽ നമ്മൾ താഴെ എക്സാമ്പിൾ നമുക്ക് അത് നോക്കാം അപ്പോൾ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ഈസ് ₹50,000 ഫസ്റ്റ് കോൾ മണി 50,000 രൂപയാണ് ഡ്യൂ ആയിരുന്നു വിചാരിച്ചുള്ളൂ അപ്പോൾ നമ്മൾ ജേണൽ എൻട്രി എങ്ങനെ എഴുതും ഫസ്റ്റ് കോൾ മണി അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതും അല്ലെ 50,000 അപ്പൊ അവിടെ ഡെബിറ്റ് ബാലൻസ് കാണിക്കുക എത്രയായിരിക്കും 50,000 കാണിക്കും ഇനി ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്നു വിചാരിച്ചോളൂ ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്ത് 49,000 ആണ് അപ്പൊ ജേണൽ എൻട്രി എന്ത് വരും ജേണൽ എൻട്രി ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഫസ്റ്റ് കോൾ മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് കാണിക്കും 49,000 അല്ലെ അപ്പൊ നേരത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്തു വെച്ച ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ 50,000
ഇപ്പോ ക്രെഡിറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കോൾ അക്കൗണ്ടിൽ 49,000 കാണും അപ്പോൾ അവിടെ 1000 രൂപ ഡിഫറൻസ് ഉണ്ടാവും ആ 1000 രൂപ ഡെബിറ്റ് ബാലൻസ് വരും മനസ്സിലായല്ലോ അതാണ് ഇവിടെ മുകളിൽ കാണിച്ചത് ഈ ഡെബിറ്റ് ബാലൻസ് അത് ചിലപ്പോൾ അലോട്ട്മെന്റ് ആണ് കിട്ടാത്തതെങ്കിൽ അലോട്ട്മെന്റിൽ ഡെബിറ്റ് ബാലൻസ് വരും കോളൊക്കെ കോൾ മണി ആയിട്ടാണ് കിട്ടാത്തത് എങ്കിൽ ഈ ഷെയർ കോൾ അക്കൗണ്ട് കൺസേൺഡ് ഷെയർ കോൾ അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് വരും ആ ഡെബിറ്റ് ബാലൻസ് വന്നാൽ എത്രയാണോ ഡെബിറ്റ് ബാലൻസ് വരുന്നത് അതാണ് അവിടെ കോൾസ് അരിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു എക്സാമ്പിൾ ദർ വിൽ ബി എ ഡെബിറ്റ് ബാലൻസ് ഓഫ് റുപ്പീസ് 1000 1000 രൂപയുടെ ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും ദിസ് 1000 റുപ്പീസ് റെപ്രസെന്റ്സ് കോൾസ് അരിയേഴ്സ് ഈ 1000 രൂപയാണ് ഇവിടെ കോൾസ് അരിയർ ആയിട്ട് വരുന്നത് അപ്പൊ ഇത് സെപ്പറേറ്റ് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് ഈ കോൾസ് അരിയേഴ്സിന് മാറ്റുന്നില്ല അതാണ് ഇവിടെ ഈ പേര് സൂചിപ്പിക്കുന്നത് വിത്തൗട്ട് ഓപ്പണിംഗ് ആണ് ഇനി ഇതിപ്പോ ഈ 1000 രൂപ കിട്ടാനുണ്ട് ഇനി ഈ 1000 രൂപ ചിലപ്പോൾ പിന്നീട് റിസീവ് ചെയ്തേക്കാം ഇപ്പൊ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഉണ്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് കോളിലായിരിക്കും ഇങ്ങനെ അടക്കാത്തത് സെക്കൻഡ് കോളായ സമയത്ത് ആ ഒരു ഷെയർ ഹോൾഡർ മുഴുവൻ തുകയും അടച്ചു എന്ന് വരാം അപ്പൊ അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ വെൻ കോൾസ് അരിയേഴ്സ് ആർ റിസീവ്ഡ് ലേറ്റർ പിന്നീട് റിസീവ് ചെയ്താൽ ദ റെലവെന്റ് കോൾ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് അപ്പൊ ഏതാണോ ആ കോൾ അക്കൗണ്ട് ഏതിലായിരുന്നോ കിട്ടാത്തത് ഇവിടെ ഫസ്റ്റ് കോളാണല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫസ്റ്റ് കോൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു ആൻഡ് ദെൻ ദർ വിൽ ബി നോ ബാലൻസ് ഇൻ ദി അക്കൗണ്ട് അങ്ങനെ വരുമ്പോൾ പിന്നെ ആ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവില്ല മനസ്സിലായല്ലോ അതായത് ഇവിടെ നമ്മളിപ്പോ ഈ എക്സാമ്പിളില് കോൾ ഫസ്റ്റ് കോൾ അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ടാവും നേരത്തെ പൈസ കിട്ടിയപ്പോൾ 49,000 വെച്ചിട്ടാവും ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് 49,000 എന്ന് എഴുതില്ലേ ഇനി നമ്മൾ ഈ പൈസ അഡ്വാൻസ് കിട്ടുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും ഒരു ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് കോൾ അക്കൗണ്ടിന് ക്രെഡിറ്റ് കൊടുക്കും 1000 രൂപ വെച്ചിട്ട് അതാണ് പറഞ്ഞത് എന്റെ റെലവെന്റ് കോൾ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ആ 1000 രൂപ വെച്ചിട്ട് ഈ കോൾ അക്കൗണ്ടിന് ഫസ്റ്റ് കോൾ അക്കൗണ്ടിന് ഒരു ക്രെഡിറ്റ് കൂടെ കൊടുത്താൽ രണ്ട് ക്രെഡിറ്റും കൂടെ 49,000 ആദ്യത്തെ ക്രെഡിറ്റും 1000 രണ്ടാമത്തെ ക്രെഡിറ്റും കൂടെ ചേർന്ന് അത് എത്രയാവും ടോട്ടൽ 50,000 രൂപ തന്നെ ആവും അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഡെബിറ്റിന് ഈക്വൽ ആയിട്ട് വരും അങ്ങനെ വരുമ്പോൾ ദർ വിൽ നോട്ട് ബി എനി ബാലൻസ് ഇൻ ദി അക്കൗണ്ട് ആ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവില്ല തുല്യമായിട്ട് മാറും മനസ്സിലായല്ലോ അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു രീതി അപ്പോൾ വിത്തൗട്ട് ഓപ്പണിംഗ് കോൾസ് അരിയേഴ്സ് അക്കൗണ്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പൊ സാധാരണഗതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈ ഫസ്റ്റ് മെത്തഡാണ് അപ്പൊ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ പ്രത്യേകമായിട്ട് കോൾസ് അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം കോൾസ് അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോയാൽ മതി അല്ലെങ്കിൽ വി ഫോളോ ദ ഫസ്റ്റ് മെത്തേഡ് ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള ഈ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ വി ഓപ്പൺ എ സെപ്പറേറ്റ് അക്കൗണ്ട് ഫോർ കോൾസ് ഇൻ അരിയേഴ്സ് അപ്പൊ നമ്മൾ അവിടെ ഒരു സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട് ആ അക്കൗണ്ടിന്റെ പേര് തന്നെയാണ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് എന്നാണ് ഒന്നാമത്തെ അക്കൗണ്ട് ഇല്ല രണ്ടാമത്തെ അക്കൗണ്ട് വരുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ജേണൽ എൻട്രി നോക്കിയേ ദ ഫോളോവിങ് ജേണൽ എൻട്രീസ് ആർ റിക്വയർഡ് ഈ കേസിൽ താഴെ പറയുന്ന എൻട്രികൾ ആവശ്യമാണ് ഒന്നാമത്തെ കേസ് എന്താണ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് അലോട്ട്മെന്റ് മണി അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ പോലെ തന്നെ ഒന്നുകിൽ നമുക്ക് കിട്ടാതെ വരുന്നത് അലോട്ട്മെന്റ് മണി ആയിരിക്കാം അല്ലെങ്കിൽ കോൾ മണി ആയിരിക്കാം ഇനി അത് രണ്ടാണെങ്കിലും എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളതാണ് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കിട്ടാതെ വരുന്ന പോർഷന് സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് മാറ്റും ആ അക്കൗണ്ടാണ് ഡെബിറ്റ് വരുന്നത് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെബിറ്റർ എമൗണ്ട് ഡ്യൂ എത്രയാണോ ആ കിട്ടാതെ വരുന്നതെങ്കിൽ അതിന് നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നു അതിന്റെ പേരാണ് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു എന്നർത്ഥം ടു പിന്നെന്താണ് ടു ഷെയർ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് ആണ് കിട്ടാത്തതെങ്കിൽ അലോട്ട്മെന്റ് എഴുതും ഫസ്റ്റ് കോൾ ആണെങ്കിൽ ടു ഫസ്റ്റ് കോള് സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡ് അല്ലെങ്കിൽ ഫൈനൽ കോൾ ഏതാണോ കൺസേൺ ആയിട്ട് വരുന്നതെങ്കിൽ അത് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാം കൂടെ ഒന്നിച്ച് എഴുതാന്നല്ല അതിനർത്ഥം കോൾസ് അരിയർ വരുന്നത് ഏതാണോ അത് ചെയ്യും കോൾസ് അരിയേഴ്സ് അക്കൗണ്ട് ഡെബിറ്റും ചെയ്യും ഏതാണോ കിട്ടാത്തതെങ്കിൽ അൺപെയ്ഡ് ആയിട്ട് വരുന്നത് ഏതാണോ എങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റും ചെയ്യുന്നു ഓക്കെ പിന്നെ ഈ കോൾസ് അരിയേഴ്സ് റിസീവ് ചെയ്യുമല്ലോ റിസീവ് ചെയ്യുന്ന പിന്നീട് റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് പൈസ വരും അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ എന്ന് വരും ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ കോൾസ് അരിയേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ക്രെഡിറ്റ് ചെയ്യും അപ്പൊ ആ കോൾസ് അരിയർ അക്കൗണ്ട് ക്യാൻസൽ ആയി പോകും ടു കോൾസ് അരിയേഴ്സ് അക്കൗണ്ട് അപ്പൊ കോൾസ് അരിയേഴ്സ് അക്കൗണ്ട് ഇസ് ക്ലോസ്ഡ് ഹിയർ ഹിയർ ദ കോൾസ് അരിയേഴ്സ് അക്കൗണ്ട് ഇസ് ക്ലോസ്ഡ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു അപ്പൊ കോൾസ് അരിയർ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോൾസ് അരിയർ അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്യണം അപ്പൊ ഇത്രയും ചെയ്യാനുണ്ട് ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി തീർന്നില്ല ഒരു കാര്യം കൂടെ ഉണ്ട് ഓക്കെ
അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അപ്പോൾ 1000 രൂപയാണ് കിട്ടാതിരുന്നെങ്കിൽ ഇവിടെ 1000 നമ്മൾ ആദ്യം ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും, റിസീവ് ചെയ്യുമ്പോൾ അതേ അക്കൗണ്ടിന് ഇവിടെ 1000 വെച്ചിട്ട് ക്രെഡിറ്റും ചെയ്യും. അപ്പോൾ നമുക്ക് ആ അക്കൗണ്ട് എന്തായി പോകും, ക്യാൻസലായി പോകും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം വരുന്നത്, നമുക്ക് ഇൻ്ററസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് എന്നുള്ള ഏരിയയാണ്. ഇപ്പോൾ തൊട്ട് മുകളിൽ പറഞ്ഞ് ഈ എൻട്രിയുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റ്സ് ഇത്രയേ ഉള്ളൂ, രണ്ട് എൻട്രികള്. ഒന്ന്, ഇത് കിട്ടാതെ വരുന്ന സമയത്ത് കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും, പിന്നെ ഒന്ന് ആ പൈസ കിട്ടുന്നു അതോടുകൂടെ ക്ലോസ്, ഈ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നു, അത് അവിടെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഇത് രണ്ടാണ് ജേണൽ എൻട്രീസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തത് കോൾസ് ഇൻ അരിയേഴ്സ് തന്നെയാണ്. ഈ കോൾസ് ഇൻ അരിയേഴ്സ് വരുമ്പോൾ അതിൻ്റെ പുറത്ത് ഇൻ്ററസ്റ്റ് ഈടാക്കും. കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ആളുകൾ പൈസ അടക്കാതിരിക്കുകയാണല്ലോ, ഇപ്പോൾ കമ്പനിക്ക് കിട്ടേണ്ട ഒരു എമൗണ്ട് അവിടെ വരാതിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ ഡയറക്ടേഴ്സ് ആർ ഓതറൈസ്ഡ് ടു ചാർജ് ഇൻ്ററസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അറ്റ് എ റേറ്റ് സ്പെസിഫൈഡ് ഇൻ ദി ആർട്ടിക്കിൾസ്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതിൽ ഇത്തരം സാഹചര്യം വന്നാൽ ഈ പൈസ അടക്കാത്തവരുടെ കയ്യിൽ നിന്ന് അടക്കാതിരിക്കുന്ന പൈസയുടെ ഇൻ്ററസ്റ്റ് അതിൻ്റെ പുറത്ത് പലിശ ഈടാക്കാം, അതിനുള്ള അധികാരം ഡയറക്ടേഴ്സിനുണ്ട്, കമ്പനി ഡയറക്ടേഴ്സിനുണ്ട്. അപ്പോൾ എത്രയാണ് അതിൻ്റെ ഇൻ്ററസ്റ്റ് റേറ്റ്, എത്ര ശതമാനം നിരക്കിൽ പലിശ വാങ്ങിക്കണം എന്ന കാര്യം ആർട്ടിക്കിൾസിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ആർട്ടിക്കിളൊന്നും പറഞ്ഞില്ല എങ്കിൽ, ഇഫ് ദി ആർട്ടിക്കിൾ ഈസ് സൈലന്റ് ഓൺ ദിസ് പോയിന്റ്, ദെൻ വാട്ട് ക്യാൻ വി ഡു? ദെൻ ദി ഡയറക്ടേഴ്സ് ക്യാൻ ചാർജ് ഇൻട്രസ്റ്റ് അറ്റ് എ റേറ്റ് നോട്ട് ആക്ച്വലി 10% പെർ ആനം. അപ്പം അങ്ങനെ വന്നാൽ 10% വർഷ പെർ ആനം, PA.A എന്ന് പറഞ്ഞാൽ പെർ ആനം ആണ്, ഒരു വർഷത്തിന്. ഒരു വർഷത്തിൽ 10% കവിയാത്ത തരത്തിലുള്ള ഒരു ഇൻ്ററസ്റ്റ് ഇതിൻ്റെ പുറത്ത് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഈടാക്കാൻ ഒക്കെ ഈടാക്കാവുന്നതാണ്. ഇതാണ് അത് അതിൻ്റെ റൂള് വരുന്നത്. അപ്പോൾ ഒന്നുകിൽ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റേറ്റിൽ എടുക്കുക, ഇനി റേറ്റ് ഒന്നും പറഞ്ഞില്ല എങ്കിൽ നമുക്ക് 10% വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ആർക്ക് ലയബിലിറ്റി ആയിട്ട് വരും? ഈ ഷെയർ ഹോൾഡേഴ്സിന് ഒരു ലയബിലിറ്റിയാണ് എന്ത്, ഈ അരിയേഴ്സിൻ്റെ പുറത്തുള്ള പലിശ അടക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ ജേണൽ എൻട്രീസ് ആണ്. ജേണൽ എൻട്രീസ് ഫോർ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്, കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് വരുന്ന സമയത്തുള്ള, അതിൽ ഒന്നാമത്തെ കേസ് ഫോർ ഇൻട്രസ്റ്റ് റിസീവബിൾ, ഇൻട്രസ്റ്റ് കിട്ടാറാവുമ്പോൾ ആ കൺസേൺഡ് അക്കൗണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും, സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ചിലപ്പോൾ കുറേ പേരുണ്ടാവാം, കുറേ പേരുള്ളത് കൊണ്ടാണ് അങ്ങനെ സൺട്രി നിലവാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. സൺട്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആരൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, പലവിധ ആളുകൾ അതിൽ വരും. അപ്പോൾ അവരുടെ എല്ലാം കൂടെ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് കൊടുക്കുന്നു ടു ഇൻ്ററസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യും, ഇൻ്ററസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. ഇത് കമ്പനിയെ സംബന്ധിച്ചുള്ള ഒരു ഇൻകമായിട്ട് വരുന്നതാണ്, ഒരു ഗെയിൻ ആണല്ലോ കമ്പനിക്ക്, അതുകൊണ്ട് അതിന് ക്രെഡിറ്റ് വരുന്നു, ഇൻ്ററസ്റ്റ് ആണ് കമ്പനിക്ക് കിട്ടുകയാണ്. പിന്നെ ആ പൈസ കിട്ടുമ്പോൾ എന്ത് വരും, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, അന്ന് നേരത്തെ ആ ഷെയർ ഹോൾഡേഴ്സ് പൈസ തരാനുണ്ടെന്ന് എഴുതി വെച്ചില്ലേ, അത് നമ്മളിവിടെ ക്രെഡിറ്റും ചെയ്യും. അപ്പോൾ ആ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അവിടെ ക്ലോസ് ആയി പോകും ടു സൺഡ്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുമ്പോഴും അതുപോലെ പിന്നെ ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രീസ്. ഇതിൻ്റെ പ്രോബ്ലം ഉണ്ട്, നമുക്ക് ആ പ്രോബ്ലത്തിൽ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ ഇൻട്രസ്റ്റ് വന്നാൽ ഇനി ആ ഇയറിൻ്റെ എൻഡിൽ അത് കമ്പനി അവരുടെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ക്ലോസ് ചെയ്യും, അതിൻ്റെ എൻട്രിയാണ് ഇത്. നോർമലി നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെ തന്നെ ഇൻ്ററസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻ്ററസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. അപ്പോൾ നേരത്തെ ഇത് ക്രെഡിറ്റ് ആയിരുന്നല്ലോ, ഇവിടെ ഒരുപാട് ഡെബിറ്റ് ആവും, അപ്പോൾ അത് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോവും. ഇൻ്ററസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇതിലേക്ക് മാറ്റുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളതിലേക്ക് മാറ്റും. ഓക്കെ, ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതായത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ഇതിന് ക്രെഡിറ്റ് ചെയ്യും ബൈ ഇൻ്ററസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് വരില്ലേ, അപ്പോൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അപ്പോൾ അതിലേക്ക് മാറ്റിയിട്ട് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യപ്പെടുന്നു. ഇതാണ് വർഷാവസാനം സംഭവിക്കുന്ന ഒരു എൻട്രി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് കോൾസ് ഇൻ അരിയേഴ്സ് പോലെ തന്നെ വരുന്ന ഒന്നാണ് കോൾസ് ഇൻ അഡ്വാൻസ്. സോ വാട്ട് ഈസ് കോൾസ് ഇൻ അഡ്വാൻസ്, എന്താണ് കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ചില ആളുകൾ ഈ പൈസ അടക്കാൻ പറയുന്ന സമയം അടക്കാതെ വീഴ്ച വരുത്തുന്നു. ഇതിൻ്റെ ഓപ്പോസിറ്റ് സാഹചര്യവും ഉണ്ടായേക്കാം. വാട്ട് ഇസ് ദി ഓപ്പോസിറ്റ് സിറ്റുവേഷൻ? സം ഷെയർ ഹോൾഡേഴ്സ് മേ പേ മോർ മണി ദാൻ ദ കമ്പനി ആസ്ക്ഡ് ദം ടു പേ.
കമ്പനി എത്രയാണോ അവരോട് പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ അടക്കും. ചില ആളുകൾ അഡ്വാൻസ് ആയി അടക്കും. ഇപ്പൊ രണ്ട് കോളുള്ള കേസ് ആണെങ്കിൽ ഒന്നാമത്തെ കോളിന്റെ ഒപ്പം തന്നെ അവർ രണ്ടാമത്തെ കോളിന്റെ പൈസയും അടച്ചു വരും. അപ്പൊ അങ്ങനെ അടച്ച് തന്നു കഴിഞ്ഞാൽ അവിടെ കമ്പനി ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം കമ്പനിക്ക് ആ സമയത്ത് തന്നെ കിട്ടുന്നു. ഇങ്ങനെ ഒരു ഷെയർ ഹോൾഡർ കമ്പനി എത്രയാണോ പറഞ്ഞത് അതിനേക്കാൾ കൂടുതൽ അടക്കുന്ന കേസിലാണ് നമ്മൾ എന്തെന്ന് പറയാം, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ റിസീവ് ചെയ്യുന്ന ആ എക്സസ് എമൗണ്ട് ആണ്, ദാറ്റ് ഈസ് ദി എമൗണ്ട് സോ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് കോൾഡ് കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പൊ അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടാതെ തന്നെ കമ്പനിക്ക് കിട്ടുന്ന എമൗണ്ടിനാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വന്നാൽ ഇതിനും ജേണൽ എൻട്രീസ് ഉണ്ട്. ലെറ്റ് അസ് സീ വാട്ട് ആർ ദി ജേണൽ എൻട്രീസ്. ഇൻ ദ ഫസ്റ്റ് കേസ് വെൻ റിസീവ്സ് കോൾസ് ഇൻ അഡ്വാൻസ്, ഈ കോൾസ് ഇൻ അഡ്വാൻസ് റിസീവ് ചെയ്യുമ്പോൾ, അപ്പൊ ആദ്യം കമ്പനി ഇത് അറിയുന്നില്ല, കമ്പനിക്ക് പൈസ വരിക ചെയ്യുന്നത്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ബാങ്കാണല്ലോ ആദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്യുക. പൈസ ബാങ്കിലേക്ക് വരുന്നു. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു, അപ്പൊ നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഏതാണ്? കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. അത് കമ്പനിയെ സംബന്ധിച്ചുള്ള ലാബിലിറ്റി ആണ്, അതുകൊണ്ടാണ് അത് ക്രെഡിറ്റിൽ വരുന്നത്, ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. അപ്പൊ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അതിന് ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യുന്ന റീസൺ അതാണ്, അത് കമ്പനിയെ സംബന്ധിച്ചുള്ള ലാബിലിറ്റിയാണ്. ആ കോഡ് ഡ്യൂ ആവുന്നത് വരെ അത് ലാബിലിറ്റിയാണ്, ടു കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട്. ഇനി പിന്നീട് ഇപ്പൊ ഫസ്റ്റ് കോളിന്റെ സമയത്ത് ആണ് ഒരാൾ ഫൈനൽ കോൾ അടച്ചതെങ്കിൽ ആ ഫൈനൽ കോൾ ആണല്ലോ അഡ്വാൻസ് ആയിട്ട് വരിക. ഇനി ഫൈനൽ കോൾ മണി ഡ്യൂ ആകുന്ന ഒരു സാഹചര്യം വരെ യഥാർത്ഥത്തിൽ വെൻ ദ കോൾ റിയലി ബിക്കംസ് ഡ്യൂ, അപ്പൊ ആ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരിക്കും അത് ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ ഈ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിനെ തിരിച്ച് ക്രെഡിറ്റ് ഡെബിറ്റ് ചെയ്യുന്നു. ഇവിടെ നേരത്തെ മുകളിൽ കാണാം, കോൾസ് ഇൻ അഡ്വാൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും, അതെടുത്തിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും, അങ്ങനെ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ആ കോൾ മണി അഡ്ജസ്റ്റ് ചെയ്യാൻ അവിടെ ചെയ്യുന്നത് കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾ അക്കൗണ്ട്. അപ്പൊ ഏതാണ്? ഇപ്പൊ ഫസ്റ്റ് കോൾ ആണ് ആ കിട്ടിയത്, സെക്കൻഡ് കോൾ ആണ് കിട്ടിയിരുന്നെങ്കിൽ ടു സെക്കൻഡ് കോൾ അക്കൗണ്ട് എന്ന് എഴുതും. ഓക്കെ, കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് അപ്റ്റർ ടു ആ കൺസേൺഡ് കോൾ അക്കൗണ്ട്, റെസ്പെക്റ്റീവ് കോൾ അക്കൗണ്ട്. അപ്പൊ ഇതാണ് അത് റിയലി ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന എൻട്രി. ഇനി നേരത്തെ ഇൻട്രസ്റ്റ് കോൾ സിനാരിയോസിന്റെ പുറത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ അഡ്വാൻസ് ആയിട്ട് കമ്പനി റിസീവ് ചെയ്താൽ അതിന്റെ പുറത്ത് ആ ഷെയർ ഹോൾഡേഴ്സിന് അങ്ങോട്ടും ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളതുണ്ട്. ദ കമ്പനി മസ്റ്റ് പേ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് സ്പെസിഫൈഡ് ഇൻ ദി ആർട്ടിക്കിൾസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർട്ടിക്കിൾസിൽ, കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് കാണിച്ചിട്ടുള്ളത് എങ്കിൽ ആ റേറ്റിൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങോട്ട് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പൊ ഇത് കമ്പനിയെ സംബന്ധിച്ചുള്ള ലാബിലിറ്റിയാണ്. നേരത്തെ കോൾസ് നേടിയർ ഷെയർ ഹോൾഡർക്ക് ലാബിലിറ്റി ആണെങ്കിൽ, അതുപോലെ കമ്പനിക്ക് വരുമാനവുമാണെങ്കിൽ, ഇവിടെ അത് വരുന്നത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റിയും ഷെയർ ഹോൾഡർക്ക് ഒരു ഇൻകവുമായിട്ട് വരും. മനസ്സിലായല്ലോ. ഇനി ആർട്ടിക്കിൾസിൽ ഇത്ര ശതമാനം നിരക്കിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ എന്റെ കമ്പനി ഈസ് ലാബിൾ ടു പേ ഇൻട്രസ്റ്റ് നോട്ട് എക്സിഡിങ് 12% പെർ ആനം ഓൺ കോൾസ് ഇൻ അഡ്വാൻസ്. അപ്പൊ അങ്ങനെ വരുന്നു കഴിഞ്ഞാൽ കമ്പനി വർഷത്തിൽ 12% കവിയാത്ത ഒരു നിരക്കിൽ ഈ കോൾസ് ഇൻ അഡ്വാൻസ് എത്രയാണോ സ്വീകരിച്ചത് അതിന്റെ പുറത്ത് പലിശ കൊടുക്കാൻ കമ്പനിക്ക് ബാധ്യത ഉണ്ടായിരിക്കും എന്നതാണ്. ഓക്കെ, ഇനി ഈ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ അതിന്റെ പുറത്തുള്ള എൻട്രി ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റർ. അത് കമ്പനി സംബന്ധിച്ചുള്ള ഒരു എക്സ്പെൻസ് ആണല്ലോ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റർ. അപ്പോൾ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ടിന്റെ പുറത്തുള്ള കോൾസ് ഇൻ അഡ്വാൻസിന്റെ പുറത്തുള്ള പലിശ ടു സൺഡ്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ടു സൺഡ്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഷെയർ ഹോൾഡേഴ്സിനോട് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, കാരണം അവർ കമ്പനി സംബന്ധിച്ചോളം അവർക്ക് കമ്പനി പൈസ കൊടുക്കാറായിട്ട് വരിക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവരുടെ അക്കൗണ്ട് നമ്മളവിടെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് ഡ്യൂ ആവുന്ന സമയത്തുള്ള എൻട്രി വരുന്നത്. അപ്പൊ ഇത്രയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്ന ഭാഗം. പിന്നെ ഇനി അതിന്റെ പേയ്മെന്റ് വരുന്ന സമയത്താണ്, പേയ്മെന്റ് വരുമ്പോൾ സാധാരണ പോലെ പേയ്മെന്റ് വരും, സൺഡ്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്ന് വരും. ആ എൻട്രി ഇവിടെ കൊടുത്തിട്ടില്ല, അങ്ങനെയാണ് അത് വരിക കേട്ടോ. സൺഡ്രി ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് എന്ന് വന്നിട്ട് അവരെ എൻട്രി എഴുതുന്നു പൈസ പേയ്മെന്റ് നടത്തുന്ന സമയത്ത്. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ അക്കൗണ്ടിങ്ങിന്റെ ഭാഗം വരുന്നത്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് തമ്മിലുള്ള ഡിഫറൻസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻസ് ആക്കിയിട്ട് പഠിക്കാം.
കോൾ സിനേരിയോസ് ആണ്. അതെന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ വ്യത്യാസം. കമ്പനി കോൾ ചെയ്തു, പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തില്ല. ദാറ്റ് ഇസ് കോൾ സിനേരിയോസ്. കോൾ അഡ്വാൻസ് എന്താണ്? കമ്പനി കോൾ ചെയ്തില്ല, പക്ഷേ ഷെയർ ഹോൾഡേഴ്സ് കൊടുത്തു. അതാണ് കോൾസിന് അഡ്വാൻസ്. രണ്ടാമത് ദാറ്റ് ഇസ് ദി എമൗണ്ട് ഡ്യൂ ടു ദ കമ്പനി ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. കോൾ സിനേരിയോ എന്ന് പറയുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് കമ്പനി കിട്ടാനുള്ളതാണ്. കോൾസിന് അഡ്വാൻസ് അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് ഡ്യൂ ആവുന്ന എമൗണ്ട് ആണ്. അഡ്വാൻസ് ആണല്ലോ, അപ്പോൾ കമ്പനി അങ്ങോട്ട് കൊടുക്കാനുള്ള പോലെയാണ്. മൂന്ന്, ഇറ്റ് ഷോസ് എ ഡെബിറ്റ് ബാലൻസ്. കോൾസിന് ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. കോൾസിന് അഡ്വാൻസ് ആകുമ്പോൾ എന്ത് ബാലൻസ് കാണിക്കും? ക്രെഡിറ്റ് ബാലൻസ് കാണിക്കും. നാലാമത്തത്, ഇറ്റ് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ഓൺ ഇറ്റ് ഈസ് അൻ ഇൻകം ഫോർ ദ കമ്പനി. കോൾസിനേജറിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് ഇങ്ങോട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ കമ്പനിക്ക് ഇൻകം ആണ്, ഷെയർ ഹോൾഡേഴ്സിന് ലയബിലിറ്റി ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, കോൾസിന് അഡ്വാൻസ് ആകുമ്പോൾ ഇൻട്രസ്റ്റ് കമ്പനി അങ്ങോട്ട് കൊടുക്കണം. അതുകൊണ്ട് കമ്പനിയെ സംബന്ധിച്ചുള്ള അത് എക്സ്പെൻസ് ആണ്, കമ്പനിക്ക് അത് ബാധ്യതയാണ്. ഇനി കോൾ സിനേരിയോസിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആർട്ടിക്കിൾ ഒന്നും പറയുന്നില്ല എങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടേബിൾ എഫ് ബാധകമായിട്ട് വരും. ഈ ടേബിൾ എഫ് പ്രകാരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് എന്ത് വരുന്നത്? 10% ഇൻട്രസ്റ്റ് എന്ന് വരുന്നത്. ഇതുപോലെ തന്നെ കോൾസിന് അഡ്വാൻസിന്റെ പുറത്തും ടേബിൾ എഫ് ബാധകമായിട്ട് വരും. അവിടെ മാക്സിമം റേറ്റ് പറയുന്നത് 12% ആണ്. ഇനി ആറാമത്തെ കാര്യം, ഇതെവിടെ കാണിക്കുന്നു എന്നുള്ളതാണ്. ഈ കോൾ സിനേരിയോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം കോൾഡ് അപ്പ് ക്യാപിറ്റൽ അണ്ടർ ദ സബ് ഹെഡിങ് ഇക്വിറ്റി, അണ്ടർ ദ മെയിൻ ഹെഡിങ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. അത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്താൽ അവിടെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് എന്നുള്ള ഹെഡ് വരും. നമ്മൾ നേരത്തെ പ്രോബ്ലം ചെയ്തപ്പോൾ കണ്ടാണ്, അതിൻ്റെ താഴെ ഇക്വിറ്റി ആയിരുന്ന ഒരു സബ് ഹെഡ് വരും. അതിൽ കോൾഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും ലെസ് ഇത് കാണിക്കും. ഏതിനെ? കോൾസിന് അരിയറിനെ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി കോൾസിന് അഡ്വാൻസ് എന്താ കാണിക്കുക? ഇറ്റ് ഈസ് ഷോൺ ആസ് എ സെപ്പറേറ്റ് ഐറ്റം അണ്ടർ ദ സബ് ഹെഡിങ് അതർ കറന്റ് ലയബിലിറ്റീസ് അണ്ടർ ദ ഹെഡിങ് കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ് എന്ന ഹെഡിന്റെ താഴെയുള്ള സബ് ഹെഡ് അതർ കറന്റ് ലയബിലിറ്റീസിന്റെ താഴെ ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ടാണ് കോൾസിന് അഡ്വാൻസിനെ കാണിക്കുന്നത്. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതിനി ബാലൻസ് ഷീറ്റിന്റെ ഭാഗം ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇതിൽ നിന്നും. ഇപ്പോൾ കേരള ലിമിറ്റഡ് വാസ് രജിസ്റ്റേർഡ് വിത്ത് എ നോമിനൽ ക്യാപിറ്റൽ. ഞാൻ വായിക്കുന്നില്ല, അത് വായിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഞാൻ ചുരുക്കത്തിൽ കാര്യം മാത്രം പറയാം. ഇപ്പം കേരള ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അവരുടെ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ 800,000 ഷെയർ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു ഷെയറിന് 100 വെച്ചുള്ള 800,000 ഷെയർ ക്യാപിറ്റലാണ് അവർക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റലായിട്ട് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റലായിട്ടുള്ളത്. ഇതിൽ നിന്നും കമ്പനി 5,000 ഓഹരികൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു. അതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത് 25 അപ്ലിക്കേഷൻ്റെ കൂടെ 30 അലോട്ട്മെൻറ്റ്, 20 ഫസ്റ്റ് കോള്. അപ്പോൾ 25, 30, 55, 20, 75 ബാക്കിയുള്ള ഇത് എത്രയായിരിക്കും? 100 ആണല്ലോ വില. ബാക്കിയുള്ളത് 25 ദാറ്റ് വിൽ ബി കോൾഡ് ആഫ്റ്റർ 3 മന്ത്സ്. അത് 3 ശേഷമാണ്, അതായത് ഫസ്റ്റ് കോൾ കഴിഞ്ഞ് 3 ശേഷമാണ് ഫൈനൽ കോൾ ചെയ്യുന്നത്. അങ്ങനെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തത് 4,000 ഷെയർസിനാണ്. ഇവർ 5,000 ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നു, പക്ഷേ ആപ്ലിക്കേഷൻ 4,000 ഷെയർസിന് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആപ്ലിക്കേഷൻ അനുസരിച്ച് മാത്രമേ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്ച്വലി ഇഷ്യൂഡ് ഷെയർസ് ആയിട്ട് വരിക, കമ്പനിയുടെ സബ്സ്ക്രൈബ്ഡ് ഷെയർസ് ആയിട്ട് വരുന്നത് 4,000 ഷെയർസ് ആയിരിക്കും. ആൻഡ് ദ ഡയറക്ടേഴ്സ് മെയ്ഡ് ദ അലോട്ട്മെൻറ്റ് ഇൻ ഫുൾ. അവർ ഫുള്ളായിട്ട് 4,000 ഷെയർ അലോട്ട് ചെയ്തു. ഓൾ മണി അപ് ടു അലോട്ട്മെൻറ്റ് വർ ഡ്യൂലി റിസീവ്ഡ്. അലോട്ട്മെൻറ്റ് വരെ എല്ലാം ക്ലിയർ ആയിട്ട് കിട്ടി, പൈസ എല്ലാം കൃത്യമായിട്ട് കിട്ടി, അലോട്ട്മെൻറ്റ് വരെ കിട്ടി. അലോട്ട്മെൻറ്റിന് ശേഷമാണല്ലോ രണ്ട് കോൾസ് വരുന്നത്, അവിടെയാണ് പ്രശ്നം വന്നത്. അതിൻ്റെ ടൈം ഓഫ് ഫസ്റ്റ് കോള്, ഫസ്റ്റ് കോള് ചെയ്തപ്പോൾ 100 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ 100 ഷെയർ കൈവശം വെച്ചിട്ടുള്ള ഒരാൾ ഫസ്റ്റ് കോൾ അടച്ചില്ല, പക്ഷേ അദ്ദേഹം അത് ഫൈനൽ കോളിൻ്റെ കൂടെ അടച്ചു. ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് അതാണ്, ഫസ്റ്റ് കോള് 100 ഷെയറിൻ്റെ പുറത്ത് കിട്ടിയിട്ടില്ല, ഫസ്റ്റ് കോൾ മണി കിട്ടിയില്ല. അത് അരിയറായി, ഫസ്റ്റ് കോൾ മണി അരിയറായി. അത് പിന്നീട് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഉണ്ടല്ലോ അതിൽ, അത് വിളിച്ചപ്പോൾ ആ അരിയറായത് കിട്ടുകയും ചെയ്തു. ഫലത്തിൽ അവിടെ അരിയറില്ല, മൊത്തത്തിൽ നോക്കുമ്പോൾ അരിയറില്ല, താൽക്കാലികമായിട്ട് അരിയർ വന്നിട്ടുണ്ട്. ഓക്കെ, അനദർ ഷെയർ ഹോൾഡർ ഹു വാസ് അലോട്ടഡ് 150 ഷെയർസ്. ഇനി വേറൊരാൾ, അയാൾക്ക് 150 ഷെയർ നമ്മൾ അലോട്ട് ചെയ്തിരുന്നു, പെയ്ഡ് ദം അപ്പ് ഇൻ ഫുൾ, അത് മുഴുവനായിട്ട് അടച്ചു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമിൻ്റെ കാര്യം പറഞ്ഞത്. ഫസ്റ്റ് കോൾ ചെയ്തപ്പോൾ ഒരാൾ 100 പുറത്ത് അടച്ചില്ല, രണ്ടാമത്തെ ഒരാൾ 150 ഷെയർസിൻ്റെ പുറത്ത് മുഴുവനും അടച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ഫസ്റ്റ് കോളും അടച്ചു, അതിനോടൊപ്പം ഫൈനൽ കോൾ മണിയും അടച്ചു. അപ്പോൾ അവിടെ കോൾസിന് അഡ്വാൻസ് വന്നു എന്നർത്ഥം. ആദ്യത്തെ കേസിൽ കോൾസിന് അരിയർ വന്നു,
രണ്ടാമത് അതോടൊപ്പം തന്നെ കോൾസിന് അഡ്വാൻസും വന്നിട്ടുണ്ട്. ഷോ ദ നെസസറി ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് ദി അബോ ട്രാൻസാക്ഷൻസ് ആൻഡ് ഷോ ദി എൻട്രീസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ഇതിന്റെ ജേണൽ എൻട്രീസ് എഴുതണം, അതോടൊപ്പം തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം, അതിലെങ്ങനെ വരുന്നുള്ളതും കാണിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യമായിക്കൊണ്ട് നമുക്ക് ഇതിന്റെ ജേണൽ നോക്കാം. ഞാൻ ജേണൽ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം, ആവശ്യമുള്ളടത്ത് മാത്രം പറയാം. ആദ്യം ആപ്ലിക്കേഷൻ കിട്ടുന്നു, ബാങ്ക് ടു ഷെയർ ആപ്ലിക്കേഷൻ, പറയേണ്ട കാര്യമില്ലല്ലോ. 4000 ഷെയറിന്റെ പുറത്ത് 25 രൂപ വെച്ച് ആപ്ലിക്കേഷൻ കിട്ടി, 100000. അത് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ വരും. 1 lakh ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത് ഷെയർ അലോട്ട്മെന്റ് മണി ഡ്യൂ ആവും. അലോട്ട്മെന്റ് മണി ഡ്യൂ ആവുമ്പോൾ എൻട്രി എന്താണ്? ഷെയർ അലോട്ട്മെന്റ് ടു ഷെയർ ക്യാപിറ്റൽ. 4000 ഷെയറിന്റെ പുറത്ത് അലോട്ട്മെന്റിന്റെ സമയത്ത് വാങ്ങിക്കുന്ന തുക 30 ആണ്. 30 × 4000 120000. ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ആ പൈസ കിട്ടുകയും ചെയ്യുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ അലോട്ട്മെന്റ് ഈ 1,20,000 റിസീവ് ചെയ്തു. പിന്നെ നമ്മൾ ഫസ്റ്റ് കോൾ മണി ഡ്യൂ ആവുന്ന എൻട്രി എഴുതുന്നു. ഡ്യൂ ആവുന്ന എൻട്രിയിൽ പ്രശ്നമില്ല, കമ്പനി അത് അടക്കുന്നതാണോ വിചാരിക്കുന്നത്. അപ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഫസ്റ്റ് കോൾ മണി ഡ്യൂ ഓൺ 4000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹20. അപ്പോൾ 20 വെച്ചിട്ട് കമ്പനി 4000 ഷെയറിൻ്റെ പുറത്ത് 80,000 രൂപ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ കിട്ടും എന്ന രീതിയിൽ അവർ എൻട്രി പാസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റത്തെ എൻട്രി വരും. പക്ഷേ ഈ സമയത്താണ് പിന്നീട് ബാങ്കിൽ പൈസ വരുമ്പോഴാണ് കാര്യങ്ങൾ മാറ്റം വരുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ, പൈസ കിട്ടുകയാണ്. പൈസ കിട്ടുമ്പോൾ എന്താണ്, ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയത് കണ്ടോ, 3900 × 20 എന്ന് എഴുതിയുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, 100 ഷെയറിൻ്റെ പുറത്ത് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് മൊത്തം 4000 ഷെയറാണുള്ളത്. അപ്പോൾ 3900 പുറത്തല്ലേ കിട്ടുള്ളൂ. അപ്പോൾ 3900 × 20, അപ്പോൾ അത് മണി ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സംഖ്യ വരും, അത്ര പൈസ കിട്ടുന്നത് ഏതായിട്ട്, ഫസ്റ്റ് കോളായിട്ട്. പ്ലസ് അടുത്തത് എന്താ കിട്ടുന്നത്, അഡ്വാൻസും കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കിട്ടുന്നത് എത്രയാണ്, 150 ഷെയറിൻ്റെ പുറത്ത് ഫൈനൽ കോൾ മണിയായിട്ട് 25 രൂപ കിട്ടുന്നുണ്ട്. അപ്പം പ്ലസ് അതിലേക്ക് എന്തും കൂടെ വരും ബാങ്കിൽ, 150 × 25 കൂടെ വരും. അപ്പോൾ ഇത് രണ്ട് കൂട്ടിയാൽ 3900 × 20 ആ 150 × 25 കൂട്ടി അത്ര പൈസ ബാങ്കിൽ വരുമല്ലോ. ഇത് മൊത്തം കൂട്ടിയാൽ നമുക്ക് 81,750 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ 81,750 വരുന്നത്. ഇതിലെന്തുണ്ട്, കോൾസിന് അരിയർ ആയിട്ട് വന്ന കാര്യമുണ്ട്, കോൾസിന് അഡ്വാൻസ് ആയിട്ട് വന്നതുകൊണ്ട്, എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള തുകയാണ് 81,750. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ. ഇനി ടു എന്താണ് ഇവിടെ ഇപ്പോൾ വന്നത്, ഫസ്റ്റ് കോളായിട്ട് എത്ര കിട്ടി, ടു ഇവിടെ മുകളിൽ വന്ന് ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തില്ല, ഇനി ഇവിടെ ക്രെഡിറ്റ് ചെയ്യാണ്. ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് 3900 ഫസ്റ്റ് കോളിൽ വരുള്ളൂ. ഫസ്റ്റ് കോളിൽ എത്ര വരണം, 80,000 വരണം. പക്ഷേ 100 എണ്ണത്തിൻ്റെ പുറത്ത് 2000 രൂപ കിട്ടുന്നില്ല, അത് മൈനസ് ചെയ്തിട്ട് ഫസ്റ്റ് കോൾ ക്രെഡിറ്റ് ചെയ്യൂ. ഇപ്പോൾ ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് 3900 × 20. അപ്പോൾ ഇവിടെ എത്ര വന്നു, 78,000 വന്നു. ഇവിടെ മുകളിൽ നോക്കിയേ, ഷെയർ ഫസ്റ്റ് കോൾ നമ്മൾ ഡെബിറ്റ് ചെയ്ത് വെച്ച എത്രക്കാണ്, 80,000. ഇവിടെ ഇതേ ഷെയർ ഫസ്റ്റ് കോളിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്ത് വെച്ച എത്രക്കാണ്, 78,000. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു വ്യത്യാസമല്ലേ, ആ വ്യത്യാസമാണ് കോൾസിന് അരിയർ, 2000 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോൾ അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിൽ 2000 രൂപ ഷോർട്ടാണ് അല്ലേ. അതായത് അത് ഡെബിറ്റ് ബാലൻസ് കാണിക്കും ഇവിടെ, എത്ര 2000 രൂപയുടെ ഡെബിറ്റ് ബാലൻസ് കാണിക്കുന്നു എന്നർത്ഥം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ കോൾസിന് അരിയേഴ്സ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഈ ബാങ്ക് അക്കൗണ്ടിൽ ഒരു കാര്യം നമ്മൾ എഴുതി, ഫസ്റ്റ് കോൾ അക്കൗണ്ട് എഴുതി, ഇനി ഇവിടെ ബാങ്കിൽ ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അതും കൂടെ ഇവിടെ കാണിക്കണമല്ലോ, കോൾസിന് അഡ്വാൻസ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കോൾസിന് അഡ്വാൻസ്, കോൾസിന് അഡ്വാൻസ് ആയിട്ട് കിട്ടി, അതും കൂടെ ഇവിടെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ബാങ്കിൽ പൈസ വന്നു, ഈ 150 × 25 വന്നല്ലോ, 150 × 25 എന്നുള്ള സംഖ്യ വന്നിട്ടുണ്ട്. അതെന്താണ്, കോൾസിന് അഡ്വാൻസാണ്. അപ്പോൾ കോൾസിന് അഡ്വാൻസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, കമ്പനിക്ക് ലയബിലിറ്റി വരികയാണ് അവിടെ. അപ്പോൾ ടു കോൾസിൻ അഡ്വാൻസ് അക്കൗണ്ട് ബ്രാക്കറ്റിൽ എത്ര, 150 × 25. അപ്പോൾ എത്ര വരും, 3750 രൂപ. അപ്പോൾ ഈ 78,000 3750 ചേർന്നാണ് 81,750 വന്നത്. അപ്പോൾ ബാങ്കിൽ പൈസ റിസീവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിൽ എൻട്രി പാസ് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റർ ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു കോൾസിൻ അഡ്വാൻസ് അക്കൗണ്ട്. മനസ്സിലായല്ലോ, നരേഷനും കൊടുത്തിട്ടുണ്ട് ഇവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇനി ഫസ്റ്റ് കോൾ മണിയുടെ കാര്യം അപ്പോൾ ഓക്കെ. ഇനി എന്നുള്ളത് സെക്കൻഡ് കോൾ മണി ഡ്യൂ ആകുമ്പോൾ എന്താണ് എൻട്രി എഴുതുന്നത്. സാധാരണ പോലെ എഴുതും, ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് ഡെബിറ്റർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 4000 ഷെയറിൻ്റെ പുറത്ത് 25 ആണല്ലോ ഫൈനൽ കോൾ മണി,
അപ്പൊ 25 അങ്ങനെ 1 ലക്ഷം രൂപ ഡ്യൂ ആയതായിട്ട് കമ്പനി കാണിക്കുന്നു. ഇനി ഇത് റിസീവ് ചെയ്യുമ്പോഴും പ്രശ്നമുണ്ട്. ഇത് റിസീവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ സെക്കൻഡ് കോളിന്റെ കാര്യം ആദ്യം പറയാം. സെക്കൻഡ് കോൾ ചെയ്യുമ്പോൾ നമുക്ക് 4000 ഷെയറിന്റെ പുറത്ത് ഇനി സെക്കൻഡ് കോൾ കിട്ടൂല. കാരണം എന്താണ്? ഓൾറെഡി 150 ഷെയറിന്റെ പുറത്ത് ഒരാൾ ഫസ്റ്റ് കോൾ അടച്ച വിളിച്ചപ്പോൾ തന്നെ ഈ ഫൈനൽ കോളിന്റെ പൈസ അടച്ചില്ലേ, അയാൾ ഇനി ഈ സമയത്ത് പൈസ അടക്കൂലല്ലോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 150 ഷെയറിന്റെ പുറത്ത് നമുക്ക് ഇനി ഫൈനൽ കോൾ മണി കിട്ടൂല. അത് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് 3850 ഷെയറിന്റെ പുറത്ത് ഇനി കോൾ മണി കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് 3850 എന്ന് എഴുതിയിട്ടുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണത് 3850. 150 മൈനസ് ചെയ്യും, 3850 ഇൻറ്റു 25 കിട്ടും. പ്ലസ് ഇപ്പോഴും പ്ലസ് വരെയുള്ള കാരണം എന്താ? നേരത്തെ 100 എണ്ണത്തിന്റെ പുറത്ത് അടക്കാത്തൊരാളുണ്ടായിരുന്നല്ലോ, 2000 രൂപ കിട്ടാനില്ലേ 100 × 20, അതും കൂടെ ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടെ കയറുമ്പോൾ പ്ലസ് 100 × 20 കൂടെ വരും, 2000 കൂടെ വരും. അങ്ങനെ മൊത്തത്തിൽ ബാങ്കിൽ വരുന്ന എത്രയായിരിക്കും? 98 250 ആയിരിക്കും. 98 250. അപ്പൊ ഇനി താഴോട്ട് എഴുതുക അത് എന്തൊക്കെയാണ് ഇപ്പൊ കിട്ടിയെന്നുള്ള ഡീറ്റെയിൽസ് എഴുതണം. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റ് ടു ഫസ്റ്റ് കോള് വന്നു. ഫസ്റ്റ് കോളിൽ നേരത്തെ കണ്ടോ, ഇവിടെ ഒരു ക്രെഡിറ്റ്, ഒരു 2000 ക്രെഡിറ്റ് ഇവിടെ വന്നത് തുല്യമായിരുന്നല്ലോ. ഈ 80000 ഡെബിറ്റിന് തുല്യമാവണമെങ്കിൽ ഫസ്റ്റ് കോൾ ഇവിടെ ഒരു 78000 ഒരു ക്രെഡിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ക്രെഡിറ്റ് കൂടെ ഇവിടെ എൻട്രി ചെയ്തു 2000. അപ്പൊ ഈ 78000 ഈ 2000 ചേർത്ത് എത്രയായി? 80000. രണ്ട് ക്രെഡിറ്റ് വന്നു എന്ന് അർത്ഥം, രണ്ട് സമയത്താണ് റിസീവ് ചെയ്യുന്നത്. ഈ ഷെയർ ഫസ്റ്റ് കോളില് ഈക്വൽ ആയിട്ട് വരും. അപ്പൊ പിന്നെ ഫസ്റ്റ് കോളില് ബാലൻസ് വരില്ല. ആ ഡെബിറ്റ് ബാലൻസ് ഉണ്ടായിരുന്നതിനെ നമ്മളിവിടെ തുല്യമായിട്ട് വരും. ഓക്കെ, അത് 0 ആയിട്ട് മാറും. അപ്പൊ ഇവിടെ ഒരു ഫസ്റ്റ് കോള് 78000, ഇവിടെ ഒരു ഫസ്റ്റ് കോള് 2000 വന്നു. അപ്പൊ ബാങ്ക് അക്കൗണ്ട് അപ്ഡ് ടു ഫസ്റ്റ് കോൾ അക്കൗണ്ട് 100 × 20. ഓക്കെ, ഇനി അടുത്ത എന്താണ്? നമുക്കിവിടെ സെക്കൻഡ് കോൾ മണി റിസീവ് ചെയ്യാണല്ലോ. അപ്പൊ ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് വരും. ബാങ്ക് അക്കൗണ്ട് അപ്ഡ് ടു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്, അത് 3850 × 25. അത്രയല്ലേ വരുള്ളൂ, 3850 × 25 96250 രൂപ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ 96250 രൂപ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ആയിട്ട് റിസീവ് ചെയ്തു. ഓൾറെഡി ഇവിടെ വേണ്ട 3750 രൂപ എന്തുണ്ട് ഇതിലേക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് രണ്ടും കൂട്ടിയ 1 ലക്ഷമായി. ഇവിടെ നമ്മൾ ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് എന്നുള്ളത് 1 ലക്ഷമാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതിന് തുല്യമായിട്ടുള്ള ഒരു സംഖ്യ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി സെക്കൻഡ് ഫൈനൽ കോൾ എന്നുള്ള അക്കൗണ്ട് ഒന്നുകൂടെ ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ആ അക്കൗണ്ട് ബാലൻസും ടോട്ടൽ കറക്റ്റ് ആയിട്ട് വരും. ഇപ്പൊ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളിൽ എത്രയുള്ളൂ? 96250 ഉള്ളൂ. ഇവിടെ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ ഡെബിറ്റ് എത്ര കാണിക്കുന്നുണ്ട്? 1 ലക്ഷം കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് കൂടെ എന്ത് ചെയ്യണം? 96250 ക്രെഡിറ്റ് വരണം അല്ലെ. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഓൾറെഡി കോൾസിന് അഡ്വാൻസ് ആയിട്ട് 3750 വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ. അത് ഇപ്പൊ ഡ്യൂ, ഇപ്പൊ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആയ സമയത്ത് ഇനി അതിനെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ കൺസേൺഡ് സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അതിന്റെ എൻട്രിയാണ് അടുത്ത് വരിക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്ത് പോവുകയും ചെയ്യും. ഇവിടെ കണ്ട നെക്സ്റ്റ് എൻട്രി ഒന്ന് എന്താ? കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ്, നേരത്തെ അവിടെ ക്രെഡിറ്റ് ചെയ്ത് കിടക്കുന്ന എമൗണ്ട് എടുത്ത് ഇവിടെ ഡെബിറ്റ് ചെയ്യും. ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്, അതിനൊരു ക്രെഡിറ്റ് ഇവിടെ വന്നു 3750. അപ്പൊ രണ്ട് ക്രെഡിറ്റും കൂടെ ചേർത്ത് അത് 1 ലക്ഷത്തിന് ഈക്വലായി. മനസ്സിലായല്ലോ. അപ്പൊ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. അപ്പൊ ഇതോടുകൂടെ ആ രണ്ടാമത്തെ കാര്യങ്ങൾ അവസാനിച്ചു. രണ്ടാമത്തെ പറയുമ്പോൾ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോളുമായി ബന്ധപ്പെട്ട് വരുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ അവിടെ അവസാനിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ കോൾസ് അഡ്വാൻസ് അഡ്ജസ്റ്റഡ് ടു ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ. നരേഷൻ കാണാലോ, അഡ്വാൻസ് അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പോ ആ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു പോയി. ഷെയർ സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് 2 തവണയായിട്ട് വന്നുകൊണ്ട് ആ ടോട്ടൽ 1 ലാഖിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് അതിൻ്റെ അക്കൗണ്ടിങ് അവിടെ എൻട്രീസ് അവിടെ അവസാനിച്ചു. ഇനിയുള്ളത് നമുക്ക് ഇൻട്രസ്റ്റിൻ്റെ കാര്യം കൂടെ ഇതിൽ മനസ്സിലാക്കണം. ഇവിടെ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രീസ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്, അതിൻ്റെ പേയ്മെൻ്റ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആദ്യം കോൾസ് ഇൻ അരിയേഴ്സിൻ്റെ പുറത്തുള്ള ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന കേസാണ്. എങ്ങനെ വരും? സൺഡ്രി മെമ്പേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ്, അതാണല്ലോ നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത്. സൺഡ്രി മെമ്പേഴ്സ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അരിയേഴ്സ് അക്കൗണ്ട്. അത് കമ്പനിയെ സംബന്ധിച്ചോളം ഇൻട്രസ്റ്റ് കമ്പനിക്ക് ഒരു ഇൻകം ആണല്ലോ, അതുകൊണ്ടാണ് ക്രെഡിറ്റ് വരുന്നത്. പിന്നെ ആ മെമ്പർക്ക് ലയബിലിറ്റി വരികയാണ് ആ പൈസ കൊടുക്കാനുള്ളത്.
അതുകൊണ്ട് മെമ്പറിന്റെ അക്കൗണ്ട് അവിടെ മെമ്പർ ഇങ്ങോട്ട് നമുക്ക് കമ്പനിക്ക് ഒരു പൈസ ഇങ്ങോട്ട് തരാനുള്ള ഡെബിറ്റർ പോലെ വരും. അതുകൊണ്ട് തന്നെ മെമ്പേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ് വരുന്നത്. റീസൺ അതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 50 രൂപ എന്നാ വന്നത്. ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഈ 50 രൂപ കിട്ടുന്നത് എന്നാണ്. 50 എങ്ങനെ വന്നു? അപ്പൊ നമുക്കറിയാം ഇൻട്രസ്റ്റ് എത്രയാണ് കോൾസിന് അരിയർ വന്നത്. കോൾസിന് അരിയർ വന്നത് 100 ഷെയറിന്റെ പുറത്ത് 20 രൂപ വെച്ചിട്ടാണ്. അപ്പൊ മൊത്തം 2000 ആണല്ലോ. 2000 രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത്. ഈ 10% ഇവിടെ ക്വസ്റ്റ്യനിലെ എത്ര ശതമാനമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇൻട്രസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ റൂൾ പ്രകാരമുള്ള 10% കൺസിഡർ ചെയ്യുന്നു. ഇനി ഒന്നാമത്തെ കോള് കഴിഞ്ഞ് രണ്ടാമത്തെ കോള് ചെയ്യുന്നത് 3 മാസം കഴിഞ്ഞിട്ടാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ആ 3 മാസം കഴിഞ്ഞിട്ടാണ് കമ്പനിക്ക് കിട്ടേണ്ട പൈസ. അപ്പൊ 3 മാസ പിരീഡാണ് കമ്പനിക്ക് അരിയറായി കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യണം? ഈ 3 മാസത്തെ പിരീഡിലേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് ചാർജ് ചെയ്യണം. അപ്പൊ എങ്ങനെ ചെയ്യും അതിനെ? ഇവിടെ അതിന്റെ കാൽക്കുലേഷൻ കാണിച്ചില്ല. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാം? 2000 × 10% × 10% ഇത് 10% 3 വർഷം 1 വർഷത്തേക്കാണല്ലോ. അപ്പൊ നമുക്ക് വേണ്ട 3 മാസത്തേക്കുള്ളതാണ്. അപ്പൊ 2000 × 10% × 3 / 12 മനസ്സിലായല്ലോ. 3 / 12. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 50 രൂപ എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാണേണ്ടത്. 3 മാസത്തേക്കേ ഉള്ളൂ. 3 മാസത്തേക്കുള്ളത് കണ്ടാൽ മതി. 4 മാസമായിരുന്നെങ്കിൽ അപ്പൊ 4 / 12, 6 മാസമാണെങ്കിൽ 6 / 12, അങ്ങനെ ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ 50 രൂപ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ആ വീഴ്ച വരുത്തിയ ഷെയറിന്റെ തുകയാണ് എടുക്കേണ്ടത് കേട്ടോ. 100 × 20 നല്ലവണ്ണം. അപ്പൊ 2000 പുറത്താണ് ഈ പലിശ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി കോൾസിന് അഡ്വാൻസിന്റെ പുറത്ത് ഇൻട്രസ്റ്റ് കമ്പനി അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ എന്താണ് വരിക? ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് അക്കൗണ്ട് ഡെബിറ്റർ ടു സൺഡ്രി മെമ്പേഴ്സ് അക്കൗണ്ട്. അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ അഡ്വാൻസ് കമ്പനിക്ക് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഡെബിറ്റ് ചെയ്യും. ടു സൺഡ്രി മെമ്പേഴ്സ് എന്ന് പറയുന്ന കമ്പനിക്ക് അവരോട്, അവർക്ക് അങ്ങോട്ട് കമ്പനിക്ക് ലാബിലിറ്റിയാണ്, അവരോട് ലാബിലിറ്റിയാണ്. അപ്പൊ കമ്പനിക്ക് പൈസ അങ്ങോട്ട് കൊടുക്ക, കമ്പനി അങ്ങോട്ട് പൈസ കൊടുക്കാനുള്ള ആളല്ലേ, അതുകൊണ്ട് അവിടെ ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റർ നല്ല രീതിയിലാണ് വരിക. അപ്പൊ ടു സൺഡ്രി മെമ്പേഴ്സ് അക്കൗണ്ട് അവിടെ 112 രൂപ 50 പൈസ എന്ന് വരും. അപ്പൊ അതെങ്ങനെയാ വരുന്നത്? അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തത് 3750 രൂപയാണ് അല്ലെ. ഈ പൈസ കിട്ടി ഇതേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 മാസം കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ആ കോൾ ഡ്യൂ ആവുന്നത്. അപ്പൊ കമ്പനി 3 മാസ കാലയളവിൽ ഈ പൈസ അഡ്വാൻസ് ആയിട്ട് കൈവശം വെച്ച പോലെ വരും. അങ്ങനെയാണെങ്കിൽ 3750 × ഇവിടെ തന്നെ റേറ്റ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ മാക്സിമം റേറ്റ് ആയിട്ടുള്ള 12% എടുക്കുന്നു. 3 / 12 12 മാസത്തിലെ കൊല്ലത്തിലെ മാസത്തിന്റെ എണ്ണമാണ് 12 കേട്ടോ, അല്ലാതെ ഈ റേറ്റ് അല്ല. ഇപ്പൊ 3/12 എന്ന് എടുക്കുന്നു. അപ്പൊ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 112.5 112 രൂപ 50 പൈസ എന്ന് കിട്ടുന്നു. ഓക്കെ, ഇത്രയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി. അപ്പൊ അതൊക്കെ അവിടെ നിന്ന് നോട്ടിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതി വെക്കണം. ഇനി ഇവിടെ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ച് അവിടെ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് അഡ്വൈസ് ടു പ്രിപ്പയർ ബാങ്ക് അക്കൗണ്ട് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ മാറ്റി നിർത്താം. ഇവിടെ ഈ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ അരിയറും ഇൻട്രസ്റ്റ് ഓൺ കോൾസിന് അഡ്വാൻസും കൺസിഡർ ചെയ്യാതെയാണ് ഇവിടെ ബാലൻസ് ഷീറ്റിന്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ആ ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളതൊന്ന് നോക്കാം. നോർമൽ കേസിലാണ് ബാലൻസ് ഷീറ്റ് വരുമ്പോൾ ആദ്യം അസെറ്റ്സ് വരും. വെർട്ടിക്കൽ ചെയ്ത ഫോമാണെന്ന് പറഞ്ഞിരുന്നല്ലോ അസെറ്റ്, അതിന്റെ അണ്ടറിൽ കറണ്ട് അസെറ്റ്, അവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് വരും. അതിൽ 400,000 രൂപ വരും നോട്ട് നമ്പർ 1. ഈ 400,000 എങ്ങനെ വന്നു എന്നുള്ളതാണ് താഴെ നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. നോട്ട്സ് ടു അക്കൗണ്ട്സ് കണ്ടല്ലോ, ഇത്രയാണ് ബാലൻസ് ഷീറ്റിന്റെ ഭാഗം. ഈ ആദ്യത്തെ ഭാഗമുള്ള ബാലൻസ് ഷീറ്റ് നോട്ട്സ് ടു അക്കൗണ്ട്സ് അതിനോട് അറ്റാച്ച് ചെയ്ത് വരുന്നതാണ്. അവിടെ നോട്ട് നമ്പർ 1 നമ്മൾ കൊടുക്കുന്നു. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് അതിൽ ബാങ്കിൽ 400,000 രൂപ വരും. കാരണം പിന്നെ മൊത്തം ഷെയർ ഇഷ്യൂ ചെയ്തില്ലേ, മൊത്തം ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറുകൾ ഇവിടെ 4000 ഷെയറുകളാണ്. ഈ 4000 ഷെയറിന്റെ പുറത്ത് 100 രൂപ വെച്ചിട്ടാണ് ബാങ്കിൽ പൈസ വരിക. അപ്പൊ 400,000 വരിക. അതാണ് ഇവിടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസിൽ 4 ലക്ഷം വന്നത്. പിന്നെ അടുത്ത ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. അതിൽ ഇക്വിറ്റിക്കകത്താണ് ഷെയർ ക്യാപിറ്റൽ വരുന്നത്. നോട്ട് നമ്പർ 2 എന്ന് കൊടുക്കും ഷെയർ ക്യാപിറ്റൽ, അത് 4 ലക്ഷം തന്നെ വരും. അതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ നോട്ട് നമ്പർ 2 ഇവിടെ 1 ആദ്യം ചെയ്യുന്നതുകൊണ്ട് അതിന് 1 നോട്ട് നമ്പർ 1.
രണ്ടാമത്തെ കാര്യം ഷെയർ ക്യാപിറ്റൽ ചെയ്യുന്നതുകൊണ്ട് അത് രണ്ട്, അങ്ങനെയാണ് രണ്ട് നമ്പർ വരുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എഴുതിയിട്ട് നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ കാര്യം കാണിക്കും, എത്രയാണ്? 8000 ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച്, അപ്പോൾ അത് 800000 വരും. അതിൻ്റെ താഴെ ഡബിൾ ലൈൻ കൊടുക്കണം കേട്ടോ, കാരണം നമ്മളതിവിടെ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഇഷ്യൂഡ് ക്യാപിറ്റലാണ്, ഇഷ്യൂഡ് ക്യാപിറ്റല് 5000 ഷെയർസ് ആണ് കമ്പനി ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 500000 രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തു, പക്ഷേ സബ്സ്ക്രൈബ് ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയേ ഉള്ളൂ? 4000 ഷെയർസ് ഓഫ് റുപ്പീസ് 100 ഈച്ച് ആണ്, അപ്പോൾ 400000 വരുള്ളൂ. അപ്പോൾ ഈ 400000 ഇവിടെ ഷെയർ ക്യാപിറ്റലിൽ കാണിക്കുന്ന 400000, അല്ലാതെ മൊത്തം 800000 കൊണ്ടേ കാണിക്കരുത്. എത്രയാണോ സബ്സ്ക്രൈബ്ഡ് ആൻഡ് പെയ്ഡ് അപ്പ് ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നെറ്റ് ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഈ ചാപ്റ്ററിൻ്റെ ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്. ഷെയറുകൾ ഇങ്ങനെ പൈസ അടക്കാതിരുന്നു കഴിഞ്ഞാൽ കണ്ടു കെട്ടുന്ന, അത് കമ്പനി തിരിച്ചു വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, അതാണ് ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ്. അതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അത് ഇനി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.